ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തന്നിരിക്കുകയാണ്. ഒരാത്മീയ പോരാട്ടത്തിൻ്റെ പോർക്കളത്തിലാണ് നാം ഓരോരുത്തരും. ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവഭക്തിയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വ്യതിചലിപ്പിക്കുന്ന ഒരു വലിയ സാത്താന് ശക്തി ഉണ്ട്. അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാണോ? അതാണ് ഇന്നത്തെ ചിന്താഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉണർന്നിരിക്കുക, നിർമ്മതരായിരിക്കുക. പ്രലോഭനങ്ങൾ ഏതു നിമിഷവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരാം. ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ, ഈ ജീവിതാന്ത്യം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താനെ എതിർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് ഒരാത്മീയ പോരാട്ടം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടം നമുക്ക് അത്യാവശ്യമാണ്. അതാണ് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ എട്ടിൽ നമ്മളെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രതിയോഗി, അതായത് നിന്റെ ശത്രുവാണ്, നമ്മുടെ ശത്രുവാണ് പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ഇന്നാരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി ഇങ്ങനെ ചിന്തിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നിർമ്മതരായിരിക്കുക, ഉണർന്നിരിക്കുക. അതിൻ്റെ അർത്ഥമെന്താ? ഏത് നിമിഷവും നമ്മൾ ജാഗരൂകരായിട്ട് മുന്നിൽ കടന്നു വരുന്ന അപകടങ്ങളെക്കുറിച്ച്, മുമ്പിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തയുള്ളവരായിട്ട്, സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്നവരായിട്ട്, ആത്മനിയന്ത്രണമുള്ളവരായിട്ട്, പരാജയത്തിൻ്റെ വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ തോൽപ്പിക്കുവാൻ ഇടയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ ആത്മീയ പോർക്കളത്തിൽ പൊരുതുവാൻ ഉറച്ചുകൊണ്ട് നമുക്ക് ഒരു പോരാളിയായി നിൽക്കുവാൻ കഴിയണമെന്നുള്ളതാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപത്തിലേക്കും അനുസരണക്കേടിലേക്കും നമ്മളെ തിരിക്കുന്ന ഒരു വലിയ ശക്തി നമ്മോടൊപ്പമുണ്ട്. നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയും സാത്താന്റെ ആ വലിയ തന്ത്രങ്ങളിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ആ ശത്രു വെറും നിസ്സാരക്കാരനല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം. നമുക്കറിയാം, യുദ്ധത്തിലെ ഏറ്റവും പ്രധാനമായ പ്രമാണങ്ങളിൽ ഒന്നാണ് ശത്രുവിനെ തിരിച്ചറിയുക. നമ്മളൊരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശത്രുവിനെ പറ്റി നമുക്ക് ധാരാളം വിവരങ്ങൾ അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യുദ്ധം വളരെ അനായാസമായിട്ട് ജയിക്കുവാൻ കഴിയും. ശത്രു എവിടെയാണ് പതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കോട്ടകൾ എത്രത്തോളം ദുർബലമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ശക്തമാണ്, അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ എത്ര പേരുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നേരിടുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. നേരെ മറിച്ച് ശത്രുവിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് അറിവുള്ളെങ്കിൽ എങ്ങനെയാണ് യുദ്ധം ജയിക്കുവാൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ പരീക്ഷയിൽ, അതായത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നുവെന്ന് വിചാരിക്കുക, നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ്. കുഞ്ഞുങ്ങളോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ് പറയുന്നത്. നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുവാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്കത് നേരത്തെ തന്നെ അറിയാമെങ്കിൽ ആ പരീക്ഷ എത്ര ഈസിയാണ്, ശരിയല്ലേ? അപ്പൊ ക്രിസ്തീയ ജീവിതം ഇതുപോലെയാ. നമ്മുടെ ശത്രുവിനെ പറ്റി നമുക്ക് അറിവ് വേണം. ആ സാത്താനെ ജയിക്കുവാനും സാത്താന്റെ എല്ലാ പ്രലോഭനങ്ങളിൽ പൂർണ്ണ വിജയം പ്രാപിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. യേശുവിനെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം. വേദപുസ്തകം സാത്താനെ പറ്റി നിരവധി തവണ പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ദൈവമാതാവിനെ ഹവയും സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞ ശേഷം പിന്നീട് പറയുന്ന ഒറ്റ കഥാപാത്രമാണ് ആരാണ്? സാത്താനെ കുറിച്ചാ പറയുന്നത്. ആദമും ഹവയും ഏദൻ തോട്ടത്തിൽ എന്തു ചെയ്തു എന്നതിനെ പറ്റി ബൈബിൾ പറയുന്നില്ല. പക്ഷേ ഉടൻ തന്നെ അടുത്ത കാര്യം ഇതാണ് പറയുന്നത്, സാത്താൻ ഏദൻ തോട്ടത്തിൽ വരും.
അവിടെ പാപവും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഈ സാത്താനാണ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ പാപത്തിന്റെയും അക്രമത്തിന്റെയും തിന്മയുടെയും ഒക്കെ മൂല കാരണം അന്ന് ഏദൻ തോട്ടത്തിലേക്കുള്ള സാത്താന്റെ പ്രവേശനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു പോരാട്ടത്തെ പറ്റി ജാഗരൂകരായിരിക്കുവാൻ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകൂടി ഇങ്ങനെ ചിന്തിക്കുക, ഒരു സിംഹം ഒരു കാഴ്ച ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ പട്ടണത്തിന്റെ തെരുവീഥികളിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതായിട്ട് നാം പത്രത്തിലും മാധ്യമങ്ങളിലുമൊക്കെ ഒരു വാർത്ത കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തു. പട്ടണത്തിന്റെ ഏത് ഭാഗത്താണ് ആ സിംഹം എന്നറിഞ്ഞ് ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ടാണ് പത്രമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും എല്ലാം നമ്മളെ അറിയിക്കുന്നത്. അത് നമുക്കൊരു സഹായമല്ലേ? അതുപോലെയാണ് സാത്താൻ പ്രവർത്തന നിരന്നായിരിക്കുന്ന ജീവിത മേഖല ഏതാണെന്ന് അറിയുന്ന പക്ഷം ആ അറിവ് തീർച്ചയായിട്ടും വളരെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുമെന്നുള്ള കാര്യം തീർച്ചയാ. പലപ്പോഴും നമുക്ക് ധൈര്യം ക്ഷയിക്കുകയാ, നിരാശകൾ ബാധിക്കുകയാ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ധൈര്യം ക്ഷയിക്കുന്നതും നിരാശകൾ വരുന്നതും ദുഃഖങ്ങൾ കടന്നുകൂടുന്നതും ഒന്നും ദൈവത്തിൽ നിന്നല്ല വരുന്നത്, മറിച്ച് ഈ പിശാച് നമുക്ക് തരുന്ന ചില പരീക്ഷണങ്ങളിലൂടെയാണ്. അക്രമവും അസൂയയും ദേഷ്യവും കലഹങ്ങളും പരാതി പറച്ചിലും പെരുവിരിപ്പും ഒക്കെ ഈ സാത്താനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിന്മകളെ ജയിക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് കാൽവരി നമുക്ക് വേണ്ടി പാപത്യാഗം, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗം ചെയ്തത്. പുതിയ നിയമത്തിൽ കർത്താവ് എത്ര ശക്തമായിട്ടാണ് ഈ സാത്താനെ നേരിടുന്നത്. അവിടെ പരീക്ഷിക്കുകയാണ് സാത്താൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ വലിയ ചിന്ത അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സാത്താന്റെ ഈ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും സാത്താന്റെ ശക്തിയെ തിരിച്ചറിയുവാനുമുള്ള മുഖാന്തരങ്ങളായിട്ട് നമുക്ക് മാറ്റണം. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ സാത്താന്റെ ആക്രമണങ്ങൾ ഏത് രീതിയിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. ഇന്നത്തെ ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുതന്നെയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ ത്യാഗമായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഭയപ്പെടേണ്ട, സാത്താനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഈ ഒരു വചനം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സാത്താനെ തൊടുവാനായിട്ട്, സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാനായിട്ട് നാം അവസരം കൊടുക്കരുത്. യേശു ക്രൂശിൽ വെച്ച് സാത്താനെ തോൽപ്പിച്ചതോടുകൂടി ആ സാത്താന്റെ ശക്തി സമ്പൂർണമായി തന്നെ നീക്കപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ആത്മീയ ജീവിതത്തിൽ പോരാടുവാനായിട്ട്, ഈ വിശ്വാസ പോർക്കളത്തിൽ പോരാടുവാനായിട്ട് തമ്പുരാനോട് നമുക്ക് യാചിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗപിതാവേ, അനുഗ്രഹത്തിന്റെ നല്ല ദിനത്തിനായി സ്തോത്രം, പുതിയ ദിവസത്തിനായി സ്തോത്രം. എല്ലാ കൃപകളും കർത്താവ് ഞങ്ങൾക്ക് തന്നാട്ടെ. സാത്താന്റെ പോരാട്ടങ്ങളിൽ നിന്ന് വിജയിക്കുവാൻ തക്കവണ്ണം, സാത്താന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടവനായ സ്തുതിക്കുന്നു സർവ്വ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ, അമേൻ.